ബിസ്മില്ല അലഹമുല്ല വസ്വലാത്തു വസ്സലാം വാല അഷറഫി റസൂലില്ല വാല അലിഹി വസ്ഹാബിഹി വ മമവാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു മനുഷ്യന്മാരുടെ വ്യത്യസ്തങ്ങളായ മൂന്ന് മനസ്സുകളെ സംബന്ധിച്ചും മനോഭാവങ്ങളെ സംബന്ധിച്ചും അല്ലാമ ഇബിനുൽ ഖയ്യീം വറഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ വാബിലു അൽവാബിലുസ്ബ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് മനുഷ്യന്മാരുടെ വ്യത്യസ്ത മനോഭാവമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വിശ്വാസി ഏത് നിലയിലാകണം എന്ന ഒരു പാഠം കൂടി നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഫ ഇന്നുഫു സലാഥ മനസ്സുകൾ മൂന്ന് വിധത്തിലാണ് ഒന്ന് കൽബിയ രണ്ട് സബുഴിയ മൂന്ന് മലക്കിയ ഒന്ന് നായയുടെ പ്രകൃതത്തിലുള്ള മനസ്സാണ് മറ്റൊന്ന് വന്യജീവികളുടെ പ്രകൃതവും സ്വഭാവവുമാണ് മൂന്നാമത്തേതാകട്ടെ ഉന്നതമായ മലക്കുകളുടെ പ്രകൃതവും ഗുണങ്ങളോടും കൂടിയ നന്മയുടെ പ്രതീകങ്ങളാണ് ഫൽഖൽ ബി അപ്പോൾ നായ്ക്കളുടെ പ്രകൃതമുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ തഖന ഉബിൽ വൽ വൽ ജീഫ വൽ അതിറ എല്ലിൻ കഷ്ണങ്ങളും അതേപോലെ ശവശരീരങ്ങളും മാലിന്യങ്ങളുമൊക്കെ കൊണ്ട് തൃപ്തിപ്പെടുന്നവർ അഥവാ ഏറ്റവും മോശമായ എന്തെങ്കിലും താൽക്കാലിക നേട്ടങ്ങളും ലാഭങ്ങളും അതിൽ മാത്രം പരിമിതപ്പെട്ടുകൊണ്ട് അതിൽ മാത്രം കെട്ടിമറിയുന്ന ഒരു പ്രകൃതം അവർക്ക് പരലോകമോ പടച്ചിറബിൻ്റെ പ്രീതിയോ സ്വർഗമോ ഒന്നും ലക്ഷ്യമല്ല താൽക്കാലികമായ നേട്ടങ്ങളും തുച്ഛമായ ലാഭങ്ങളുമാണ് അവർ കാംക്ഷിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം വസ്സബൊഴയ്യാത്താലിക് അവർക്ക് ഈ നായ്ക്കളുടെ പ്രകൃതത്തിലുള്ള ശവശരീരങ്ങളോ എല്ലിൻ കഷ്ണങ്ങളോ പറ്റിയാൽ പോരാ അവർക്ക് അതിനേക്കാൾ വലുത് വേണം നുഫൂസ് വൽ വൽ ബിൽ അവർക്ക് അതിനേക്കാൾ മീതയുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അടക്കി വരിക്കുന്ന അവർക്ക് മേൽ ആധിപത്യവും അധികാരവും സ്ഥാപിക്കുന്ന രീതിയാണ് തൻ്റെ മേൽക്കോയ്മയും അധികാരക്കൊതിയും എല്ലാം കൊണ്ട് അത് നേടിയെടുക്കാൻ മറ്റുള്ളവരുടെ മേൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ നീതിയോ സത്യമോ അനീതിയോ അധർമ്മമോ എന്നൊന്നും പരിഗണിക്കാതെ ഹക്കും ബാത്തിലും പരിഗണിക്കാതെയുള്ള ആ ഒരു നേട്ടത്തിന് വേണ്ടി ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗമാകട്ടെ അൽ ഫഖദ് ഫർ അൻ ഫാലിഖ് ഈ രണ്ട് വിഭാഗത്തേക്കാൾ ഉന്നതമായ നിലവാരത്തിലും മനോഗതിയിലുമാണ് അവരുള്ളത് അവർക്ക് പടച്ചിറബുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈമാൻ അതുകൊണ്ടുതന്നെ ബന്ധപ്പെട്ട പടച്ചിറബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഈമാൻ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനും മഹബത്തുല്ലാഹിത്ത ആല അള്ളാഹുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിലുമൊക്കെയാണ് അവരുടെ ലക്ഷ്യവും ചിന്തയും പ്രയത്നങ്ങളും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന അവനിൽ സമാധാനം കണ്ടെത്തുന്ന അവനിലേക്ക് ശാന്തി തേടുന്ന അവൻ്റെ തൃപ്തിക്കും സ്നേഹത്തിനും മറ്റെന്തിനേക്കാളും പ്രാമുഖ്യം നൽകുന്ന ആളുകളായിരിക്കും ആ ഒരു മനോഭാവമായിരിക്കും അവർക്കുണ്ടാവുക അവർ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുവെങ്കിൽ സ്വീകരിക്കുന്നുവെങ്കിൽ പടച്ചിറമ്പിലേക്ക് എത്താനും പരലോകം നേടുവാനുമുള്ള സഹായം എന്ന നിലയിൽ മാത്രമാണ് ഒരു പാലം എന്ന അല്ലെങ്കിൽ ഒരു മാധ്യമം എന്ന നിലയിൽ മാത്രമേ അതിനെ കാണുകയുള്ളൂ മുഖ്യ ലക്ഷ്യം അവർക്ക് ദുനിയാവോ ഭൗതികമായ സുഖജീവിതങ്ങളോ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒന്നുമല്ല അപ്പോൾ നമ്മൾ ഈ മൂന്ന് അവസ്ഥയും തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സും മനോഗതിയും ഏത് നിലവാരത്തിലാണ് എന്ന് വിലയിരുത്തുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ജീവിച്ച് ഏറ്റവും ഉന്നതമായ പരലോക പരലോകസ്വർഗ്ഗം നേടിയെടുക്കാൻ ആത്മീയമായ വളർച്ചയിലൂടെ ഈമാനികമായ ചൈതന്യത്തിലൂടെ നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി